ഹലോ ഗൈസ്, എനിക്കിപ്പോൾ ഒരുപാട് പേരെ ഇൻസ്റ്റാഗ്രാമിൽ വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ട് ഡൗട്ടുകൾ ചോദിച്ച് മെസ്സേജ് അയക്കണു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരൊറ്റ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്നവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പാട്ട് പാട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ആദ്യത്തെ പാട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടികൾ, അതായത് കർണാടക, MH, പോണ്ടിച്ചേരി, തമിഴ്നാട് വണ്ടികളൊക്കെ എങ്ങനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ ചെയ്യാം, അതിനെ കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തി വെച്ചാൽ മറക്കാണ്ട് എൻ്റെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത പോലെ ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അരുൺ സ്മൂക്കി, ARUNSMOKI. ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ബൈക്കുകളൊക്കെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടനിൽക്കാരെ ആശ്രയിക്കാറാണ് പതിവ്. നല്ലൊരു എമൗണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് അവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം അതിൻ്റെ ഫോർമാലിറ്റീസ് എന്ന് വെച്ചാൽ വളരെ ലളിതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഞാനത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ 2 വർഷം മുമ്പ്, അതായത് 2016 ഒരു നിഞ്ച 300 എടുത്തിട്ടുണ്ടായിരുന്നു, തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഞാനിപ്പോൾ ആ വണ്ടി കേരളത്തിൽ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം കഴിഞ്ഞ RTO ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് അതിൻ്റെ NOC വാലിഡിറ്റി തീർന്നിട്ടുണ്ടാവുന്നു. അപ്പോൾ നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു രജിസ്ട്രേഷനുള്ള വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിയുടെ NOC വാലിഡിറ്റി കൂടെ നോക്കണം. കാരണം എന്ന് വെച്ചാൽ 6 മാസം 3 മാസങ്ങളാണ് NOC ശരിക്കും വാലിഡിറ്റി വരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, 6 മാസം എന്ന് തോന്നുന്നു. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ NOC മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ഉപകാരമില്ല. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ NOC പുതുക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടി ഏത് RTO ഓഫീസിൻ്റെ കീഴിലാണോ വരുന്നത് ആ RTO ഓഫീസിൽ പോയി ചിലപ്പോൾ വണ്ടി കാണിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ തന്നെ പോയിട്ട് ചിലപ്പോൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇനി ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ഓണറിനെ കണ്ടുപിടിച്ചിട്ട് ഓണറിനെ കൊണ്ട് പോകേണ്ടി വരും. പരമാവധി നിങ്ങളിപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ രജിസ്റ്റേർഡ് ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം വണ്ടി എടുക്കുക. ഇടനിൽക്കാരെ ഒഴിവാക്കുക. ഇടനിൽക്കാരെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് വണ്ടികൾ എടുക്കുന്നത് ഒഴിവാക്കുക. പിന്നെ വണ്ടി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് സെയിൽ ലെറ്റർ, അതേപോലെ തന്നെ ഈ മുമ്പ് പറഞ്ഞ NOC ഡേറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ വള്ളിക്കെട്ടാവും. എൻ്റെ വണ്ടി എന്ന് വെച്ചാൽ ചെന്നൈയിലായിരുന്നു. ഞാനിനി ചെന്നൈ RTO ഓഫീസിലൊക്കെ പോയിട്ട് അവിടുത്തെ ആൾക്കാർക്കൊക്കെ കൈകൂലി കൊടുത്തിട്ട് വേണ്ടി വന്നായിരുന്നു ശരിക്കും NOC പുതുക്കാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വണ്ടികൾ എടുക്കുമ്പോൾ RC ബുക്കിൽ ചേസ് നമ്പർ, അതേപോലെ തന്നെ എൻജിൻ നമ്പറൊക്കെ കറക്റ്റാണോ എന്ന് തന്നെ നോക്കുക. അതേപോലെ പോക്കറ്റ് ടെസ്റ്റ്, സെയിൽ ലെറ്റർ, അവരുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സെയിൽ ലെറ്റർ, പിന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ, NOC സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് നോക്കണം. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടി, എനിക്ക് പണി കിട്ടിയോണ്ടാണ് ഞാൻ പറയണത്. ഇതൊക്കെ നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. അപ്പോൾ ഞാൻ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അന്യ സംസ്ഥാന വണ്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമ നടപടികൾ എന്തിട്ടാണ് ജസ്റ്റ് പറഞ്ഞുതരാം. അതിൽ ആദ്യം ഹാജരാക്കേണ്ട രേഖകളെന്ന് പറയുന്നത് പുതിയ രജിസ്ട്രേഷൻ നമ്പറിന് വേണ്ടിയിട്ടുള്ള Form 27, ഒറിജിനൽ RC ബുക്ക്, അതേപോലെ തന്നെ ഒറിജിനൽ ഇൻഷുറൻസ് പോക്കറ്റ് ടെസ്റ്റ്. പിന്നെ എന്ന് വെച്ചാൽ Form 28 ആദ്യത്തെ രജിസ്റ്ററിംഗ് അധികാരികളിൽ നിന്നുള്ള NOC, പിന്നെ ഗസ്റ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വിലാസം തെളിയിക്കുന്ന രേഖ, അതേപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് RC ബുക്കിലെ വിലാസം മാറ്റുന്നതിനുള്ള Form 33, Form 29 2, അതേപോലെ തന്നെ Form 30. ഇപ്പൊ വണ്ടി നിങ്ങളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിൽ ഈ ഒരു ഫോമിന്റെ ആവശ്യമില്ല. ഇനി വേണ്ടതെന്ന് വെച്ചാൽ പാൻ കാർഡിന്റെ കോപ്പി. ഇപ്പൊ നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ തന്നെ Form 60 ഇൻകം ടാക്സ് ഡിക്ലറേഷൻ, ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖയുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, അതായത് ID കാർഡ്, പാസ്പോർട്ട്, SSLC ബുക്ക്, അതിലേതെങ്കിലും. ഇനി വണ്ടിയുടെ RC ബുക്കിൽ എന്തെങ്കിലും ഹൈപ്പോത്തിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വായ്പ നൽകിയിട്ടുള്ള കമ്പനിയുടെ NOC നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ റോഡ് ടാക്സ് അടച്ചിട്ടുള്ള രേഖകളും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് പുതിയതായിട്ട് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ RTO ഓഫീസിൽ പോയിട്ട് അവിടെ അടച്ചിട്ടുള്ള റോഡ് ടാക്സ് തിരിച്ചു വാങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷന് വേണ്ടി വന്നിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് അന്യ സംസ്ഥാന വണ്ടികൾ കേരളത്തിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു രസീത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അവസാനത്തെ എന്ന് പറയുന്നത് 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിട്ടുള്ള സത്യവാങ്മൂലം, അതായത് ഈ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി യാതൊരുവിധ കേസ് കെട്ടലിലും ഉൾപ്പെട്ടിട്ടില്ലെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശി താൻ മാത്രമാണെന്നും വണ്ടി മോഷ്ടിച്ചതല്ലെന്നും ഭാവിയിൽ ഈ വണ്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ താൻ മാത്രമാണ് അതിന് ഉത്തരവാദിയെന്നും സത്യവാങ്മൂലമായിട്ട് ഈ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിട്ട് കൊണ്ടുകൊടുക്കുക. അതേപോലെ തന്നെ ഈ സത്യവാങ്മൂലം നോട്ടറി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. മതിയായിട്ടുള്ള രേഖകൾ, അതേപോലെ തന്നെ ഈ സത്യവാങ്മൂലം, ഫീസ് അടച്ച രസീത്, പിന്നെ ഈ അപേക്ഷയും കാര്യങ്ങളൊക്കെ RTO ലഭിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ പരിശോധനകൾക്കായിട്ട് MBI അല്ലെങ്കിൽ ഇപ്പോൾ AMBI മാർക്ക് കൈമാറും. രേഖകളിലുള്ള എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറിനോടും ചേസ് നമ്പറിനോടും കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുന്നത് ശരിക്കും ഇവരാണ്. വാഹന നിയമവിധേയമാണ്, അതേപോലെ തന്നെ സാങ്കേതിക യോഗ്യമാണെന്ന് അവർക്ക് ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഈ അപേക്ഷ സ്വീകരിച്ചതിൻ്റെ ഒരു റിസീറ്റ് നിങ്ങൾക്ക് അവർ തരും. അതിനുശേഷം 7 ദിവസത്തിനുള്ളിൽ ഈ അപേക്ഷകനുമായിട്ട് അതോറിറ്റി കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ അതിനുള്ള ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റേർഡ്
തപാൽ വഴി നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ ലഭിക്കും. കൂടിക്കാഴ്ചയിലെ അപേക്ഷയുടെ നിജസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം ഏകദേശം 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പരമാവധി നിങ്ങളൊരു പേപ്പറിൽ ഒരു പേന വെച്ച് എഴുതിയെടുക്കുക, ഇത്ര ഫോമും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെയ്യേണ്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആർടിഒ ഓഫീസർ, നിങ്ങളുടെ ഏത് ആർടിഒന് കീഴിലാണ് നിങ്ങൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആർടിഒ ഓഫീസിൽ പോയി സബ്മിറ്റ് ചെയ്യുക. ഏകദേശം അധിക സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടാൻ. പരമാവധി നിങ്ങൾ എടുക്കുന്ന വണ്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റേർഡ് ഓണറിൻ്റെ ഇന്ന് നേരിട്ട് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ എൻ ഒ സി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നറിയാം. വണ്ടിക്ക് യാതൊരുവിധ എന്തെങ്കിലും കേസ് കിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എൻ ഒ സി കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എൻ ഒ സി നിങ്ങൾ മസ്റ്റായിട്ട് അവരോട് ചോദിച്ചു വാങ്ങുക. അവർ ചിലപ്പോൾ പറയും 4 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുത്തു തരാമെന്ന് പറയും. നിങ്ങൾ ഒരു കാരണവശാലും ഫണ്ട് എടുക്കരുത്. എൻ ഒ സി കിട്ടിയതിന് ശേഷം കറക്റ്റായിട്ട് കരാറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവരെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം വെരിഫൈ ചെയ്തിട്ട് മാത്രം വണ്ടികളെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് ഒരു ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ മറക്കാണ്ട് എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ അരുൺ സ്മോക്ക് ARUNSMOKI. വാഹന വിൽപ്പന എങ്ങനെ നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.